സാധാരണ ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ സൂര്യ എതിർത്ത് സംസാരിക്കുന്ന നമ്മുടെ പോളിഫിറോസ് ഇന്നലെ നാൽപ്പത് പോയിൻ്റ് സൂര്യക്ക് വന്ന് കൊടുത്തതിൽ ഒരു അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നുന്നില്ലേ നമുക്ക് മാത്രമല്ല ഈവൻ സൂര്യക്ക് വരെ തോന്നിയിട്ടുണ്ട് ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് സൂര്യ തന്നെ പറയുന്നുണ്ട് അതിന് മാത്രം ഒരു എക്സ്ട്രാ പെർഫോമൻസ് ഒന്നും അല്ല ഞാൻ ചെയ്തത് സൂര്യയുടെ പെർഫോമൻസ് വളരെ ഉഷാറായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു പക്ഷെ നാൽപ്പത് പോയിൻ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഭയങ്കര അസാധ്യ പെർഫോമൻസ് ഒന്നും അല്ല സൂര്യ കാഴ്ച അത് മാത്രമല്ല പൊളി ഫിറോസ് എല്ലാവരുടെയും കുറ്റം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് സൂര്യയുടെ പെർഫോമൻസിന് മാത്രം ഒരു നാൽപ്പത് പോയിൻ്റ് എടുത്തു കൊടുക്കാൻ എന്തുകൊണ്ടായിരിക്കും കാരണമെന്ന് സൂര്യ തന്നെ മണിക്കൂട്ടിനോട് ചോദിക്കുന്നുണ്ട് ഇതിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇന്നലെ സജിന ഫേക്ക് ഫേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ പോളിഫിറോസിൻ്റെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പോളിഫിറോസിന് സജ്ജിന് ഡ്രസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ഇതൊന്നും പറയല്ലേ എന്ന് പറയാനും വയ്യ എല്ലാവരുടെ മുന്നിലിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വിലയും പോവും അതുകൊണ്ട് രണ്ടും കെട്ട അവസ്ഥയിലാണ് പോളിഫിറോസിന് ഇതിന് വല്ലാതെ സപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സാധാരണ ഭയങ്കര വയക്കാണെന്നുണ്ടെങ്കിൽ പോളിഫിറോസിന്റെ ധൈര്യം തൻ്റെയൊക്കെ കാണായിരുന്നു പക്ഷേ പോളിഫിറോസ് ആ സമയത്ത് ഒന്നും പ്രതികരിക്കുന്നില്ല അതിൻ്റെ അർത്ഥം പൊളിഫിറോസിനെ പെട്ടെന്ന് കാര്യം കത്തിയിട്ടുണ്ട് ഇങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നേരെ തിരിയും പ്രത്യേകിച്ച് സൂര്യ വീക്ഷണില്ല അതുകൊണ്ട് ഇത് നന്നായിട്ട് ബാധിക്കുന്നത് നമ്മളെ ആയിരിക്കും എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ആ പ്ലേറ്റ് ഒന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പിറ്റേ ദിവസം നാൽപ്പത് പോയിന്റ് കൊടുക്കുന്നത് അത് മാത്രമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സൂചിപ്പിച്ച കാര്യമാണ് പോളിഫിറോസ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിസം കിഡിലൻ നടത്തിയിട്ട് സൂര്യയുടെ പെർഫോമൻസിന്റെ സമയത്ത് മാത്രം എണീറ്റെന്ന് പറഞ്ഞു പറഞ്ഞു അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ബാക്കിയുള്ളവരുടെ പെർഫോമൻസിന്റെ സമയത്തൊക്കെ ഇത് സംഭവിച്ചത് പക്ഷേ സൂര്യയുടെ പെർഫോമൻസിന്റെ സമയത്ത് മാത്രം കിടനത്തിന് എതിരെ സംസാരിച്ചിട്ട് സൂര്യ സപ്പോർട്ട് ചെയ്യണ പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട് അതൊക്കെ പോളിഫിറോസിന്റെ ഒരു ഗെയിം തന്ത്രങ്ങൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുവഴി സൂര്യൻ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അഥവാ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് പോളിഫിറോസ് കടിച്ചത് സൂര്യ ഒരു അസാധ്യമായിട്ടുള്ള ഗെയിമർ തന്നെയാണ് സാധാരണ ഒരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് നാൽപ്പത് പോയിന്റ് തന്നല്ലോ എന്ന് പറഞ്ഞ് പൊറി ഫിറോസിനെ തലയിൽ വെച്ച് നടന്നേനെ പക്ഷെ സൂര്യ ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് മണിക്കുട്ടിനോട് ഇത് പറയുന്നുണ്ട് ഇത്രയും കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടും അവർക്കൊന്നും കൊടുക്കാതെ നാല്പത് പോയിന്റ് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് അവർ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തത് തന്നെയാണെന്ന് സൂര്യൻ മണിക്കുട്ടിനോട് പറയുന്നുണ്ട് ഏതായാലും സൂര്യയുടെ മുന്നിലൊന്നും ഇവരുടെ കളി നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല സൂര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോളിഫിറോസ് ഇതൊക്കെ ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി സൂര്യയെ രക്ഷിക്കാനല്ല സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പോളിഫിറോസ് ഇതൊക്കെ ചെയ്തത് പിന്നെ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് വിജയിച്ചിട്ടോ കാരണം ഒരുപാട് പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് സൂര്യയെ രക്ഷിച്ചതാണ് സൂര്യക്ക് നാൽപ്പത് പോയിൻറ്റ് പൊളിഫിറോസ് മാത്രമാണ് കൊടുത്തത് എന്നൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് ചെയ്തായാലും വിജയിച്ചിട്ടുണ്ട്